من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل من الصحابة أجمعين، أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. وبالسند المتصل للإمام أم المتقين الحافظ الحجة أمير المؤمنين في حديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن المغيرة الجعفي البخاري رحمة الله عليه ونفعنا به في الدارين آمين. قال: حدثنا أبو نعيم قال حدثنا عبد الرحمن بن سليمان بن وسيل عن عباس بن سهل بن سعد قال: سمعت بن الزبير على المنبر بمكة في خطبته يقول: يا أيها الناس، إن النبي صلى الله عليه وسلم كان يقول: لو أن ابن آدم أعطي واديا ملآن من ذهب أحب إليه ثانيا، ولو أعطي ثانيا أحب إليه ثالثا، ولا يصد جوف ابن آدم إلا التراب، ويتوب الله على من تاب. إننا نام أوديا باب ما يتقى من فتنة المال. സമ്പത്തുണ്ടായിട്ട് അതിൻ്റെ ഫിത്ന വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? ബുദ്ധിയുള്ള മനുഷ്യൻ സമ്പത്ത് ഉണ്ടായാൽ അതിൻ്റെ ഫിത്ന വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരധ്യായമാണ് ഈ അധ്യായം. അതിൽ ഇന്നലെ നമ്മൾ ഉദ്ധരിച്ച ഒരായത്ത് ഇമാം ബുഖാരി ഇവിടെ കൊണ്ടുവന്നത്, ഇന്നമാ അംബാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹറാമാണ്, നാശമാണ് എന്നല്ല. ഫിത്ന പല വിധത്തിലും ഫിത്ന ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചുപോയി. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ടാളെ നബി തങ്ങൾ വല്ലാതെ പ്രിയം വെക്കുമായിരുന്നു. ഒരു ദിവസം മിമ്പറിൽ കയറിയ സമയത്ത് ഈ രണ്ട് കുട്ടികൾ അവിടെ വന്ന് ഇരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ രണ്ട് കുട്ടികളെയും അണച്ചുകൂട്ടി അവരെ വളരെ നിലക്ക് സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുത്തി. എന്നിട്ട് ഈ ആയത്തോതി, ഇന്നമാവാർക്കും വാവുലാദുക്കും ഫിത്ന, ഈ ആയത്തോതിയപ്പോൾ മക്കൾ മോശപ്പെട്ട മക്കളാണെന്നോ ഈ ചെയ്ത പ്രവൃത്തി തെറ്റാണെന്നോ അതിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ലല്ലോ.
നേരെമറിച്ച് ഈ പ്രവൃത്തി അനുവദനീയമാണെന്നും അതുകൊണ്ട് ഖുത്ബയും നിസ്കാരവും ഒന്നും ബാത്തിലായി പോകൂല, രണ്ടിൻ്റെ ഇടയിലൊരു ചെറിയ അനക്കം പോലുമില്ലാത്ത ഈ പ്രവർത്തനമുണ്ടായാൽ എന്ന് പഠിപ്പിക്കലാണ് ഉദ്ദേശം. അപ്പോൾ ലഭിതങ്ങൾക്ക് വാജിബാണ്, ബാക്കിയുള്ളവർക്ക് വാജിബില്ല. അപ്പോൾ അങ്ങനെ വാജിബാണെങ്കിൽ പോലും ഈ മക്കളുണ്ടായാൽ മക്കളെ ശ്രദ്ധ നമ്മൾ ഇതിൽ വരും. അപ്പോൾ സൂക്ഷിക്കണം എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഭക്ഷണം കഴിക്കാനൊരുങ്ങുമ്പോഴും യാത്ര പോകാനൊരുങ്ങുമ്പോഴും എല്ലാ സമയത്തും മക്കൾ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ പോകാൻ തോന്നൂല, ചിലപ്പോൾ നിസ്കരിക്കാൻ താമസിച്ചു പോകും, ചിലപ്പോൾ വേറൊരാൾ വന്നാൽ അവരെ കാണൂല. ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നത് കുട്ടികൾ നല്ല കുട്ടികളായിത്തീരുകയും അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുകയും കൊണ്ടുവരികയും ആണ് എങ്കിൽ അത് നല്ലത് തന്നെ. അതുപോലെ സമ്പത്ത് ഉണ്ടായിട്ട് ആ സമ്പത്തും അതിന് കവിഞ്ഞു പോകാതെ ആഖിറത്തിനെ മറന്നു പോകാത്ത സമ്പത്താണെങ്കിൽ വിരോധമില്ല. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതിയാണ് ഈ ഹദീസിൽ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് ഒന്നായിട്ട് ഒരു വാദി, ഒരു മലഞ്ചെറു അല്ലെങ്കിൽ വലിയ വിശാലമായ സ്ഥലം എന്നർത്ഥം, നിറയെ സ്വർണം കൊടുത്താലും അവന് പിന്നെ അതുപോലത്തെ രണ്ടാമത്തെ ഒന്നുകൂടി കിട്ടാൻ അവനാഗ്രഹമുണ്ടാകും. അതും കൊടുത്താൽ പിന്നെയും മൂന്നാമത്തെ ഒന്നുകൂടി കിട്ടാൻ അവർ ആഗ്രഹമുണ്ടാകും. അങ്ങനെ ഈ ദുനിയാവ് കിട്ടിയാൽ മതിയാവൂല. ലാ യസുദ്ദു ജൗഫ ബിൻ ആദമ ഇല്ല തുറാബ്, മണ്ണ് അല്ലാതെ മനുഷ്യന് പള്ള നടക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥം ഖബറിൽ പോകുന്നത് വരെ ഈ ദുന്യാവ് 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 എന്നുള്ള ചിന്തയുമായി നടക്കുന്നവർക്ക് എത്ര കിട്ടിയാലും മതിയാവുകയില്ല. വയതൂബുല്ലാഹു അലാ മൻ താബ, ഉടനെ ഈ ഹദീസിൻ ഇത് പറഞ്ഞതിൻ്റെ ശേഷം എന്തിനാണ് ഈ ഒരു വാക്ക് പറഞ്ഞതെന്നറിയോ? വയതൂബുല്ലാഹു അലാ മൻ താബ, പാശ്ചാത്തപിച്ചവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ഇതിൻ്റെ താല്പര്യം സമ്പത്ത് എത്ര ഉണ്ടായിപ്പോയാലും ആ സമ്പത്ത് കൊണ്ട് മാത്രം ജോലിയായി അള്ളാഹുവിനെ മറക്കുന്നവൻ ആകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് എങ്കിൽ ഈ സമ്പത്ത് അവന് ദോഷമാവുകയില്ല, അവന് ഫിത്നയാവുകയില്ല എന്നാണ് ഈ ആയത്തിൻ്റെ കീഴിൽ ഈ കഷ്ണം കൊണ്ടുവരാൻ കാരണം. വേറൊരു ഹദീസ്, ഹദ്ദസന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ഖാല ഹദ്ദസന ഇബ്രാഹിം ബിൻ സഅദ് അൻ സാലിഹ് ബിൻ ശിഹാബ് ഖാൽ അഖ്ബറനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു أن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم തങ്ങൾ പറഞ്ഞതായി അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു. قال എന്താണ് നബി തങ്ങൾ പറഞ്ഞു? അന്ന ലിബ്നി ആദമ വാദി ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി. നേരത്തെ പറഞ്ഞ അതേ തന്നെ, ഒരു മലഞ്ചെറു ഒന്നായിട്ട് അവന് മുതൽ കിട്ടിയാൽ രണ്ടാമത്തത് വേണമെന്ന്. വല യംല ആ ഫാഹു ഇല്ല തുറാബ്, മണ്ണ് അല്ലാതെ അവൻ്റെ വാ നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ ഈ പോക്ക്
കന്യായിക്കും വയത്തൂബുള്ളാഹു അലാ മൻ താബ്. അതും മേൽ പറഞ്ഞ ഹദീസ് തന്നെ, മറ്റൊരു റിപ്പോർട്ട്. മൂന്നാമത്തെ ഹദീസ് അനസിൻ അനുബയ്യൻ قال كنا نرى هذا من القرآن حتى نزلت الحاكم التكاثر الحاكم التكاثر حتى زرتم المقابر. الله تعالى ഗൗരവത്തോടെ കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ദുനിയാവ് കൊണ്ടുള്ള പവറും, ദുനിയാവ് അത്ര ഉണ്ട് ഇത്ര ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പവറടിക്കലും അതിൻ്റെ ധൂർത്തടിയും നിങ്ങളെ ജോലിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹത്താ തുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ മക്കാബിറിനെ സിയാറത്ത് ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നത് വരെ ഇതൊരു ജോലി തന്നെ, ഒരിക്കലും നിങ്ങൾക്കതിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല വളരെ ഗൗരവമായി അതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, കല്ല, എന്നാൽ നിങ്ങളങ്ങനെ ഈ ഭൗതികമായ സമ്പാദ്യവുമായി മാത്രം പെട്ട് നിങ്ങൾ ബന്ധിച്ച് ആയിപ്പോകാൻ പാടില്ല. സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾക്ക് അറിയാം. ഫുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെ ഹെയ്മ അല്ലാഹു പറയുന്നു, കല്ല സൗഫ തഅലമൂൻ, നല്ല ഓർമ്മ വെച്ചുകൊള്ളണം, പിന്നീട് നിങ്ങൾ അറിയുന്നതാണ്. ഓ ജനങ്ങളെ, നിങ്ങളിങ്ങനെ ഈ ഭൗതികവുമായി മാത്രം ജീവിക്കല്ല, നിങ്ങൾക്ക് യക്കീൻ അറിയുന്ന പക്ഷം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നതാണ്. ലൗത്ത അലമൂന ഇൽമൽ യക്കീൻ, അഥവാ മരണവും ഖിയാമവും അവസാന നാളും ഇതെല്ലാം നിങ്ങൾ അറിയുന്ന പക്ഷം നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ്. ലൗത്ത അലമൂന ഇൽമൽ യക്കീൻ സുമ്മരത്തറവുന്നഹ ഐനൽ യക്കീൻ, നിങ്ങളുടെ ഐനുൽ യക്കീനായിട്ട് ഇതിനെ നിങ്ങൾ കാണുന്നതാണ്. അവസാനത്തെ ഖിയാമത്തെ നാളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് കണ്ണുകൊണ്ട് തന്നെ കാണും. സുമ്മരത്തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, അല്ലാഹു ചെയ്തു തന്ന ഓരോ നിഅമത്തുകളെ സംബന്ധിച്ചും നിങ്ങളോട് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങളീ ദുനിയാവുമായിട്ട് മാത്രം കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കണ്ട. ഇപ്പം തന്നെ നിങ്ങൾ നോക്ക്, ഈ കൊറോണ വൈറസിൻ്റെ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഒരാളെ വിളിക്കുകയോ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്താൽ അധിക പേരും പറയുന്നത് ഉസ്താദേ കച്ചവടം പോയി വീടേ പോയി ഹോട്ടലിൽ പോയി എല്ലാം പോയി എന്നാണ് അധിക പേരും പറയുന്നത്. പറയേണ്ടത് തന്നെയാണത്. എന്നാലും അല്ലാഹു നമ്മളെ എന്താ ചെയ്യുന്നത്, അല്ലാഹു തആല നമ്മളെ സലാമത്താക്കി തരണം, അതിനുവേണ്ടി ദ്വാരക്കണം എന്നങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കാര്യം വലിയ വേദാറിലാണല്ലോ എന്ന് പറഞ്ഞാൽ തിരക്കില്ല. അങ്ങനെ പറയുന്നവരുണ്ട് ധാരാളം ആളുകൾ. ചില ആളുകൾക്ക് ഇത് മാത്രം, നമ്മളെ കച്ചവടം പോയിപ്പോയി, നമ്മളെ മുതൽ പോയിപ്പോയി, നമ്മളെ വണ്ടി പോയിപ്പോയി, എല്ലാം പോയിപ്പോയാലും അല്ലാഹു തആല നമ്മൾക്ക് ആഫിയത്തോടു കൂടി ഇവിടെ ജീവിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം തന്നാൽ ഇനിയും പ്രവർത്തിക്കാമല്ലോ, അതുകൊണ്ട് അല്ലാഹു തആല ആഫിയത്തിന് ഏറ്റിത്തരട്ടെ എന്നുള്ള ആ നിലക്ക് പറയുന്നവരും ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ചിലർക്ക് ഇതൊറ്റ ചിന്ത മാത്രം, നമ്മളത് പോയി ഇത് പോയി ഇത് പോയി, അത് പോയാലും വന്നാലും എല്ലാം അല്ലാഹുവിൻ്റെ ഖളാ തന്നെയാണ്, അല്ലാഹുവിൻ്റെ ഖദറാണ്. അത് മാറ്റാനും മറിക്കാനും നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും അവരുടെ കച്ചവടത്തിലും അവരുടെ കൃഷിയിലും അവരുടെ തൊഴിലിലും കുടുംബത്തിലും ബറക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. ഈ സഹീഹുൽ ബുഖാരിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ ഹദീസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവർക്കെല്ലാവർക്കും, കച്ചവടക്കാർക്ക് കച്ചവടത്തിലും കർഷകർക്ക് കൃഷിയിലും തൊഴിലാളികൾക്ക് തൊഴിലിലും മറ്റ്
അവരുടെ കുടുംബ ജീവിതത്തിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം. അള്ളാഹ് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ ഹദീസിലൊക്കെ മഹാന്മാർ പറഞ്ഞു വെച്ചത്. അത്യാവശ്യം ആണ് ഞാൻ പറഞ്ഞത്. യഖ്ബലുല്ലാഹു തൗബത്ത മിനൽ ഹരീസി കമാ യഖ്ബലുഹാ മിൻ ഗൈരിഹി. ഒരാൾ കുറച്ചു കാലം ദുനിയാവുമായി മാത്രം കെട്ടിപ്പിടിച്ച് അതിൻ്റെ അത്യാഗ്രഹത്തിൽ ജീവിച്ചു പോയാലും അവൻ അള്ളാഹു എൻ്റെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് കരുതിപ്പോകേണ്ടതില്ല. ഇന്നല്ലാഹു യഖ്ബലു തൗബത്ത അനിൽ ഹരീസി കമാ യഖ്ബലുഹാ മിൻ ഗൈരിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അത്യാഗ്രഹയുടെ ദുആയും തൗബയും അള്ളാഹു തആല സ്വീകരിക്കുന്നതാണ്. അവൻ മുഅ്മിനാകുന്ന കാലത്തോളം അള്ളാഹു തആല അവൻ്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്. ഒരിക്കലും അള്ളാഹു തആല അവനെ തട്ടി മാറ്റുകയില്ല. വേറൊരു ബാബ് നേരത്തെ ഓതിയതിൻ്റെ അർത്ഥം തന്നെയാണ്. ബാബ് ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ മാലു ഖദിറത്തുൻ ഹുൽവത്തുൻ. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഹാദൽ മാലു ഈ സമ്പത്ത് ഖദിറത്തുൻ അത് പച്ചയാണ്, നിറപ്പകിട്ടാർന്നതാണ്, ഹുൽവത്തുന്നത് മധുരമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അള്ളാഹു തആല പറഞ്ഞ ഒരു വാക്ക് അതിനോട് ചേർത്തുകൊണ്ട് വരുന്നു. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا. سورة آل عمران الآيات زين للناس മനുഷ്യന് ഭംഗിയാക്കപ്പെട്ടു. ഹുബ്ബു ശഹവാത്ത് ശഹവാത്തുകളെ പ്രിയം മക്കൾ, ശഹവാത്ത് ഭൗതികാഡംബരങ്ങളെ പ്രിയം വെക്കൽ, മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടുപോയി. എന്താണ് അത്? മിനൻ നിസായി സ്ത്രീകൾ, വൽബനീന സന്താനങ്ങൾ, വൽ കനാത്തീരിൽ മുഖന്തറത്തി മിന ദഹബി വൽഫില്ല വെള്ളിയും പൊന്നുമുള്ള വലിയ വലിയ കട്ടകൾ, വലിയ വലിയ പാലങ്ങൾ അല്ലെങ്കിൽ വലിയ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ശേഖരം, അതിനെ അതാണ് ഷഹവാത്ത്. വൽ ഖൈലിൽ മുസവ്വമ പിന്നെ ഖൈൽ കുതിര, വൽ അൻആം ആട് മാട് പശു ഒട്ടകം, വൽ ഹർസി കൃഷി, ഇങ്ങനെയുള്ള എല്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഊട്ടപ്പെട്ട പ്രിയമായിപ്പോയി. അള്ളാഹു പറയുന്നു, ദാലിക മതാഉൽ ഹയാത്തി ദുനിയാ, ഇത് എല്ലാം ഭൗതിക ലോകത്തിൻ്റെ സുഖങ്ങളാകുന്നു. ഇതെല്ലാം ഈ ഭൗതികമായ ലോകത്തിൻ്റെ സുഖങ്ങളാകുന്നു. ഖാല ഉമറു, അല്ലാഹുമ്മ ഇന്ന ലാ നസ്തതിയു ഇല്ല അൻ
نفرح بما زينته للناس. اللهم إني أسألك أن ننفقه في حقه. ഈ ആയത്ത് ഓതിക്കൊണ്ട് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹ് ലാ നസ്തതിയു ഇല്ലാ അൻ നഫ്റഹ ബിമാ സയ്യന്തഹു ലനാ, നീ ഞങ്ങൾക്ക് ഭംഗിയാക്കി തന്ന ഒന്നുകൊണ്ട് സന്തോഷിക്കലല്ലാതെ ഞങ്ങളെക്കൊണ്ട് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ ഉൻഫിഖഹു ഫീ ഹഖിഹി, ഈ ഭൗതികമായ ലോകം നീ എത്ര തന്നാലും അതിൻ്റെ ഹക്ക് പ്രകാരം ചെലവഴിക്കാനുള്ള മാർഗവും അതിൻ്റെ തൗഫീഖും അതിൻ്റെ സൗകര്യവും അതിൻ്റെ മനസ്സും ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്, അത് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നത്. അപ്പോൾ ദുന്യാവ് എത്ര ഉണ്ടായാലും ആ ദുന്യാവിനെ പിടിച്ചുകൊണ്ട് കെട്ടൽ ഒരിക്കലും പാടില്ല. ചെറിയ കിതാബ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കിതാബുണ്ട് അദുക്കിയ, ആ അദുക്കിയയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വസ്ഹദ് വസാ ഫഖ്ദുൻ ഇലാ ഖത ഖൽബിക ലിൽ മാലി ലാ ഫഖ്ദുൻ ലഹു തഖു അഖല. വസ്ഹദ്, നീ ദുന്യാവിൽ സാഹിദാവണം. സാഹിദാവുക എന്ന് പറഞ്ഞാൽ വദ ഫഖ്ദു ഇലാഖത്ത് കൽബി കലിൽ മാൽ, മുതലിനോട് കൽബിൻ്റെ കെട്ടിപ്പിടുത്തത്തെ ഇല്ലാതെയാക്കലാണ്, അത് ഇല്ലാതെയാവലാണ്. ലാ ഫഖ്ദു ലഹു, തീരെ മുതലില്ലാണ്ടാവൽ എന്നല്ല, മുതലുണ്ട് പക്ഷേ അതിനോടുള്ള കെട്ടിപ്പിടുത്തം, എന്നിട്ട് നിൽക്കരിക്കാൻ സമയമല്ല, നോമ്പ് നിൽക്കാൻ സമയമല്ല, അതിന് കഴിയൂല, പിന്നെ അവിടെ പോകാനുണ്ട് ഇവിടെ പോകാനുണ്ട്, നോമ്പ് കൊറ്റാൽ പതിനൊന്നും കഴിയൂല, നമുക്ക് ബസ്സിൻ്റെ കാര്യം, ലോറീൻ്റെ കാര്യം, വലിയ മരക്കച്ചവടത്തിൻ്റെ കാര്യം, ഇങ്ങനെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ കാര്യം, ഇങ്ങനെ പലതും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോമ്പ് നോക്കൂല, അതുപോലെ നിസ്കരിക്കൂല, ഇതൊന്നും ഇല്ലാതെ ആയിപ്പോണെന്നാണ് അല്ലാഹു തആല വെറുക്കുന്നത്. അല്ലാതെ ലാ ഫഖ്ദു ലഹു, മുതൽ ഇല്ലാതെയാവലല്ല. സാഹിദ് എന്ന് പറയും ദുന്യാവിനോട് പ്രിയല്ലാത്തവൻ, ആ ദുന്യാവിനോട് പ്രിയല്ലാത്ത സാഹിദിൻ്റെ ലക്ഷണമാണ് പറഞ്ഞത്. വസ്ഹദ്, നീ സാഹിദാവണം. വദാ, അത് ഫഖ്ദു ഇലാ ഖത്തി ഖൽബികലിൽ മാൽ, മുതലിനോട് നിൻ്റെ കൽബിൻ്റെ ബന്ധം ഇല്ലാതിരിക്കലാണ്. ലാ ഫഖ്ദു ലഹു, മുതൽ ഇല്ലാതിരിക്കലല്ല. തഖ്വ അഖല, അതാണ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഈ ആയത്തും അതിൻ്റെ ഹദീസും പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ ഉൻഫിഖഹു ഫീ ഹഖിഹി, ഈ സമ്പത്ത് അതിൻ്റെ ഹക്ക് പ്രകാരം ചെലവഴിക്കാനുള്ള എല്ലാ മനസ്തുതിയും സൗകര്യവും ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ കാരണം അതാണ്. ഇനി അഖ്ബർനി ഉർവത്ത് വസഈദ് ബിനുൽ മുസയ്യബി അൻ ഹക്കീം ബിനു ഹിസാമിൻ ഖാല سألت النبي صلى الله عليه وسلم حكيم بن حزام പറയുന്നു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഫഅതാനി, എനിക്ക് തന്നു, ഉമ്മ സഅൽതുഹു ഫഅതാനി, പിന്നെയും ചോദിച്ചു പിന്നെയും തന്നു, ഉമ്മ സഅൽതുഹു ഫഅതാനി, പിന്നെയും ചോദിച്ചു പിന്നെയും തന്നു, മൂന്ന് വട്ടം തന്നിട്ട് ഉമ്മ ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ മാല, ഈ സമ്പത്ത്, യാ ഹക്കീം, ഇന്ന ഹാദൽ മാല, ഈ സമ്പത്ത്, ഖദറത്തുൻ ഹൽവത്തുൻ, ഇത് മധുരമുള്ളതും നിറപ്പകിട്ടാർന്നതും ആണ്, ഫമൻ അഖദഹു ബിതീബി നഫ്സിൻ ബൂരിക ലഹു ഫീഹി,
ആ മുതല് ശരിയായ ഹക്ക് പ്രകാരം യാതൊരു വഞ്ചനയും ചതിയും കളവും ഒന്നുമില്ലാതെ അളത്തത്തിൽ തൂക്കലും തൂക്കത്തിലും കുറക്കലില്ല, അങ്ങനെ ഒരു വഞ്ചനയും ഒരു പലിശൻ്റെ മാർഗവുമില്ല. അല്ലാത്ത നിലക്ക് ഒരാൾ സമ്പാദിച്ചാൽ ബൂരിക്ക ലഹൂഫിഹി, അള്ളാഹു അവന് ബർക്കത്ത് ചെയ്തു കൊടുക്കുന്നതാണ്. വമൻ അഖദഹു ബി ഇസ്റാഫി നഫ്സിൻ ലം യുബാറക ലഹൂഫിഹി, അതേസമയത്ത് അതൊന്നുമില്ലാത്ത നിലക്ക് വെറും ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം വെച്ച് ഹക്ക് ഹറാമോ ഹലാലോ ഇതൊന്നും നോക്കാതെ ഒരുത്തൻ സമ്പാദിച്ചാൽ അള്ളാഹു അവന് ബർക്കത്ത് കൊടുക്കൂല. മുതല് കുറേ ഉണ്ടാവും, പക്ഷെ അത് ബർക്കത്ത് ഉണ്ടാവില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല ഖുർആനിൽ തന്നെ ഒരു ആയത്തിൽ പറയുന്നു, വലവ് അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിന സമാഇ വൽ അർളി. ഒരു ഖറിയന്റെ അഹ്ലുകാർ, ഒരു നാട്ടുകാർ, അവർ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ, വലവ് അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ, ലഫതഹ്ന അലൈഹിം അവരെ മേൽ നാം തുറന്നു കൊടുക്കും, ബറക്കാത്തിൻ മിനസ്സമായി വല്ലറി ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് തുറന്നു കൊടുക്കും. അപ്പം മുതലുണ്ടാകുക എന്നുള്ളതല്ല ബറക്കത്ത്. മുതലിപ്പോൾ ആർക്കൊക്കെ മുതലുണ്ട്? ഈമാനില്ലാത്തവർക്കും മുതലില്ലേ? വലിയ വലിയ കോടീശ്വരന്മാർ ഈമാനില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, അതൊന്നും മുതൽ ബറക്കത്തല്ല. ഇനി മുസ്ലിമിന് തന്നെ, ഈ മോമിന് തന്നെ അവൻ്റെ ഈമാനെ തകരാറ് വരുത്തുന്ന വിധത്തിലുള്ള മുതൽ കൊടുത്താൽ അതും ബർക്കത്തല്ല. അതാണ് വലോ അല്ല അഹ്ലുൽ ഖുറ ആമനു വത്തഖവും, വിശ്വാസവും തക്വയും ഉണ്ടായാൽ, ലഫതഹന അലൈഹിം ബർക്കാത്തു. അപ്പം ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഖൈറായ കാര്യം ചെയ്യാനുള്ള തൗഫീഖോട് കൂടി കിട്ടുന്നത് എന്നാണ് അർത്ഥം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്ത് ഫിറിദാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യത്തോടുകൂടി അവൻ്റെ എല്ലാ സ്വത്തും ആയിത്തീരുക. അത് കൊടുക്കണം, വേണമെങ്കിൽ ഈമാനും തഖ്വയും വേണം, അല്ലാതെ പറ്റില്ല. ഫമൻ അഖദഹു ബിത്വീബി നഫ്സിൻ ബൂരിക ലഹു ഫീഹി വമൻ അഖദഹു ബിഇസ്റാഫി നഫ്സിൻ ഥുമ്മ ലം യുബാറക ലഹു ഫീഹി വകാന കല്ലദീ യഅകുലു വലാ യസ്മഉ. അവന് എത്രയോ ഉണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് വള്ളം അറിയുന്നില്ല. അങ്ങനത്തെ അവൻ്റെ എന്താ പിന്നെ പല തിന്നുന്ന വള്ളം അറിയുന്നില്ല, പിന്നെ ഇതൊന്നും വള്ളം അറിയുന്നില്ല. അങ്ങനെ വയറ് നിറയാതെ ഭക്ഷണം കഴിക്കുന്നവൻ്റെ മാതിരി ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ അവൻ്റെ ആവശ്യവും തീരൂല, അവൻ്റെ പണിയും തീരൂല, ബുദ്ധിമുട്ടും തീരൂല, എവിടെ നോക്കിയാലും ടെൻഷൻ ടെൻഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. വൽ യദുൽ ഉലിയ ഖൈറു മിനൽ യദി സുഫ്ല, മേലെയായ കൈ താഴെയുള്ള കൈയിനേക്കാൾ ഖൈറാണ്, അഥവാ കൊടുക്കുന്ന കൈ വാങ്ങുന്ന കൈയിനേക്കാൾ ഖൈറാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം കൊടുക്കുന്നവരാവണം, കൊടുക്കുന്നവരാവണം. അതിങ്ങനെ വന്ന് പോയിക്കോട്ടെ, കൈ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകട്ടെ. വെള്ളം പോലെ, ഒലിക്കുന്ന വെള്ളം പോലെ, പുഴയിലൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ തോട്ടിലൊക്കെ നോക്കിയാൽ വെള്ളം അവിടെ എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരിക്കലുള്ള വെള്ളമല്ല രണ്ടാമത്തെ ഘട്ടത്തിൽ, രണ്ടാമത്തെ ഘട്ടത്തിലുള്ള വെള്ളമല്ല മൂന്നാമത്തെ ഘട്ടത്തിൽ. അതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കൂ, അവിടെ എപ്പോഴും നിറവുമുണ്ട്. അതുപോലെ ആവണം നിങ്ങൾ മുതല് എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. കിട്ടുക, വരുന്നത് വരുന്നത് ഇങ്ങനെ കൊടുക്കുക, സാധുക്കൾക്ക് കൊടുക്കുക, ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക. അപ്പോൾ അള്ളാഹു തആല പിന്നെയും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. തന്നിട്ടില്ലേ, അഥവാ തന്നില്ല എന്ന് വെക്കുക, എന്നാലെന്താ നഷ്ടപ്പെടാൻ പോണത് നമുക്ക്? പിന്നെ അത് തന്നില്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഒന്നും പോകില്ലല്ലോ. വലിയതുൽ ഉലിയ ഖൈറു മിനൽ യദി സുഫ്ല, അല്ലാ. രണ്ട് മിനിറ്റും കൂടി. ബാബുൻ
إنما باب ما قدم من ماله فهو له. സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചത് അവനുള്ളതാണ്, പിടിച്ചു വച്ചത് അവനുള്ളതല്ല. ഹദ്ദസനി അമർ ബ്നു ഹഫ്സിൻ ഖാല ഹദ്ദസനി അബി ഖാല ഹദ്ദസന അൽഅമസു ഖാല ഹദ്ദസനി ഇബ്രാഹിം അത്തൈമിയു അനിൽ ഹാരിസ് ബ്നു സുവൈദ് അന്നഹു ഖാൽ ഖാല അബ്ദുല്ലാഹി ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുക്കും മാലുവാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് സ്വന്തം മുതലിനേക്കാൾ അവകാശികളുടെ മുതൽ ഇഷ്ടപ്പെടുന്നവർ എന്ന് ചോദിച്ചു. ഖാലു യാ റസൂലല്ലാ മാമിന്ന അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി, ഞങ്ങളിൽ ഒരാളും അങ്ങനെ ഉണ്ടാവില്ല, എല്ലാവർക്കും അവൻ്റെ മുതലാണ് ഇഷ്ടം, അവൻ്റെ മുതൽ ഇഷ്ടപ്പെടുക അവൻ്റെ അവകാശികളെ മുതലിനേക്കാൾ, അല്ലാതെ എങ്ങനെ ആരുണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ അല്ലാഹുവിൻ റസൂൽ പറയുന്നു ഖാല ഫഇന്ന മാലഹു മാ ഖദ്ദമ, അവൻ്റെ മുതൽ എന്ന് പറയുന്നത് അവൻ ചെലവഴിച്ചിട്ടുള്ള മുതലാണ്. വമാലു വാരിസിഹി മാ അഖർ, അവകാശികളെ മുതൽ എന്ന് പറയുന്നത് ചെലവഴിക്കാണ്ട് ഇവിടെ കട്ടിപ്പൂട്ടി മെച്ച മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുതലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ചെലവഴിക്കുന്നിടത്തും ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞു പോയിട്ടുണ്ട്, എല്ലാം ചെലവഴിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. സഹാബികളിൽ ചിലർ വന്ന് വസിയത്ത് ചെയ്യാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും ആവശ്യപ്പെട്ടപ്പോൾ മുഴുവനും കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടെന്ത് പറഞ്ഞു, ലഅൻ തദറ വറസത്തക്ക അഗ്നിയ ഖൈറും മിൻ അൻ തദറഹു യതകഫഫൂനന്നാസ്, നീ നിൻ്റെ അവകാശികളെ അഗ്നിയ ആയി ഐശ്വര്യമുള്ളവരായി സ്വയം പര്യാപ്തതയുള്ളവരായി ഒഴിച്ചിടൽ അവർ കൈകാട്ടി യാചിക്കുന്നവരായി അവരെ ഇടുന്നതിനേക്കാൾ നല്ലതാണ്. കൈകാട്ടി യാചിക്ക അതിനു വിടണ്ട. പക്ഷെ ഇത് ഒരു വിഭാഗം സഹാബികൾക്കാണ്, നമ്മളെപ്പോലത്തെ ആളുകൾക്കുമാണ്. നമ്മളെപ്പോലത്തെ ആൾ എല്ലാം കൊടുത്ത ആളുണ്ട്, ആ ആവശ്യത്തിന് കൊടുക്കണം. കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടിയാൽ പിന്നെയും കൊടുക്കണം, നിർത്തരുത്. ശമ്പളം വാങ്ങിയാൽ അതിൽ കുറച്ച് കൊടുക്കണം, നമ്മളെ ഓപ്പറേറ്റർ അത് എല്ലാവർക്കും കൊടുക്കണം. ഗൾഫിലിപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയാൻ തുടങ്ങി, ഉസ്താദെ തിടുക്കത്തിലാണ് തിടുക്കത്തിലാണ്, നമ്മൾ എന്താക്കും, ഒന്നും ആക്കാനില്ല, ഈ ഇതുവരെ ഐശ്വര്യം തന്ന അള്ളാഹു ഇനിയും തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വല്ലതീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, സറായിലും ലറായിലും ചെലവഴിക്കുന്നവർ മുത്തഖീങ്ങൾ, ഉദാഹരണം അള്ളാഹു തആല പറഞ്ഞത് അങ്ങനെയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹു സമാവാത്തു വൽ അർളു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. അരാണ് മുത്തഖീങ്ങൾ, അവർ ചെലവഴിക്കും في السراء, വളരെ ക്ഷേമവും ഐശ്വര്യവും എല്ലാം ഉള്ള സമയത്ത് ചെലവഴിക്കും. والضراء, അത്ര ക്ഷേമ ഐശ്വര്യങ്ങൾ ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള സമയത്തും ചെലവഴിക്കും. രണ്ട് സമയത്തും ചെലവഴിക്കുന്നവർ അവരാണ് ശരിയായ മുത്തഖീങ്ങളെന്നും അള്ളാഹു ഇഷ്ടപ്പെട്ടതെന്നും പറയുന്നു. അതുകൊണ്ട് എല്ലാവരും കൊടുത്തേ പറ്റൂ, കൊടുക്കാണ്ട് പറ്റൂല, ഉള്ളതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കണം. പ്രവാസികളായ ആളുകളൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ജോലിക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്, നമ്മൾ അവരെ സഹായിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി നമ്മൾ അങ്ങേയറ്റം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും
അവർക്ക് വേണ്ടി പറയുകയും വേണം. ഏതെങ്കിലും ഒരു പ്രവാസി പുറത്തുനിന്ന് വന്ന് ഇവിടെ എത്തി അവന് ജോലിയില്ലാന്ന് കണ്ടാൽ നമ്മൾ ജോലി കൊടുക്കണം, നമ്മൾ പ്രവർത്തിക്കണം, ജോലി ചെയ്യാൻ അവരും തയ്യാറാവണം. അങ്ങനെ ഇൻഷാല്ലാ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് തരുമാറാകട്ടെ. പ്രവാസികളോട് എപ്പോഴും പറയാനുള്ളത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെയും ഉണ്ടാവണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ദുആ കൊണ്ടും സഹായം കൊണ്ടും എല്ലാം ഇൻഷാല്ലാ പ്രവർത്തിക്കാൻ അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. ഒരു സഖാഫി 2000 ബാച്ചിലെ പാതിരിക്കോട് കുഞ്ഞു മുഹമ്മദ് സഖാഫി ഇന്ന് മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ മർഹൂം കല്ലുകൊത്തിയിൽ അലിഹാജിയുടെ ഭാര്യ സുബൈദ പാറക്കടവ് ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അലിയാജി നമ്മളെ വലിയ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മകന് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു വരുന്നു. അല്ലാഹു തആല അവർക്കും പുറത്തു കൊടുക്കട്ടെ. പിന്നെ നമ്മളെ ഒരു പ്രിയക്കാരനാണ് അന്തറോത്ത് ജലാലുദ്ദീൻ തങ്ങൾ, PSM ജലാലുദ്ദീൻ തങ്ങൾ. അദ്ദേഹം സുഖമില്ലാതെ ഇരിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് സുഖമാക്കി കൊടുക്കട്ടെ. ഇന്ന് ഇന്നലെ നമ്മൾ മരിച്ചു പോയ ഒരു ജലാലുദ്ദീൻ തങ്ങൾക്ക് വേണ്ടി ദ്വാരതീനം. അത് അവർ ഷാർജയിലുള്ള ആളായിരുന്നു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഈ PSM ജലാലുദ്ദീൻ തങ്ങൾ, ഞാൻ വലിയ ജലാലുദ്ദീൻ എന്നാണ് പറയൽ, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് രോഗം സുഖമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന് 100,000 പ്രാവശ്യം ചൊല്ലി എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാ സംഗതികളും കശ്ഫാക്കി തരട്ടെ. ഷാർജയിലൊരു പ്രവർത്തകന് കോവിഡ് സ്ഥിരപ്പെട്ട് എടുത്തതായിട്ട് അറിയുന്നുണ്ട്. അള്ളാഹു തആല പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മറ്റ് ചില പ്രവർത്തകരും ഗൾഫിൽ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് അവർക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയമുള്ളവർക്കൊക്കെ അള്ളാഹു തആല രോഗം ഇല്ലെങ്കിൽ വരുന്നതിന് തൊട്ട് കാത്തു രക്ഷിക്കട്ടെ, ഉണ്ടെങ്കിൽ അതിന് അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. യാ അല്ലാഹ് എല്ലാവരും ദ്വാ നിർത്താനായിട്ടില്ല, നല്ലോണം ദ്വാരക്കണം. അള്ളാഹു തആല നമ്മൾക്കും അവർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ സഹായിക്കുന്ന ആൾ അവർക്കെല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ നമ്മൾ ഒറ്റ മാസം കൊണ്ട് നമ്മൾ ഇപ്പോൾ കുഴങ്ങിപ്പോയി. നമ്മളെ കീഴിലുള്ള സ്കൂളുകളുണ്ട്, എത്ര സ്കൂളുണ്ട്? 100+ സ്കൂളുകളുണ്ട്. ആ 100+ സ്കൂളിൽ ഒക്കെ പൊട്ടിക്കിടക്കുകയാണ്. അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം, ഫീസ് വാങ്ങാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെങ്ങനെ കൊടുക്കും? അള്ളാഹു അലം. അതുകൊണ്ട് അള്ളാഹു തന്നെ പെട്ടെന്ന് രോഗം മാറ്റി തരട്ടെ. എന്നിട്ട് സ്കൂളുകളും മദ്രസകളും പള്ളികളും എല്ലാം തുടങ്ങാനുള്ള ഒരു എളുപ്പം അള്ളാഹു തന്നെ ആക്കിത്തരട്ടെ. പരിശുദ്ധ റമദാൻ മാസമാണ് വരുന്നത്. അള്ളാഹ് ആ റമദാനിലെങ്കിലും ഞങ്ങളെ പള്ളികൾ തുറന്ന് നിസ്കരിക്കാനുള്ളത് എളുപ്പമാക്കി തരണേ അള്ളാഹ്. യാ അല്ലാഹ് റമദാനിലെങ്കിലും ഞങ്ങളെ പള്ളികൾ തുറക്കാൻ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബിബറകത്തി ഹാദ ദർസ് ദർസ് സഹീഹുൽ ബുഖാരി افتح لنا فتحا قريبا اللهم افتح لنا ولجميع المسلمين والمؤمنين فتحا قريبا يا عزيز يا غفار. اللهم ارفع ما نزل
في العالم من الأمراض المخوفة يا أرحم الراحمين. اللهم ارفع هذا المرض من جميع البلاد يا أرحم الراحمين يا أرحم الراحمين. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا إنك أنت الغفور الرحيم. اللهم اشفنا واشف مرضانا وارحمنا وارحم موتانا يا أرحم الراحمين. بداهي سيد المرسلين على آله وأصحابه أجمعين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. بلغ العلا بكماله حسنت جميع خصاله صلوا عليه وسلموا تسليما. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. اللهم صل على سيدنا محمد وآله.